എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരുടെയും പ്രിയങ്കരനും ഭയങ്കരനുമായ ഒരു കിടുക്കാച്ച സ്മാർട്ട് ഫോണാണ്. പേരെന്താണെന്ന് അറിയണ്ടേ? ഇൻഫിനിറ്റി നോട്ട് 7. പിന്നെ എല്ലാവർക്കും അറിയാം 48 MB മുകളിലൊരു ഫോൺ വാങ്ങുന്നെങ്കിൽ എന്തായാലും 10,000 രൂപയെങ്കിലും ആകും. പക്ഷേ ഈ ഫോൺ വെറും 9,499 രൂപയ്ക്ക് 48 MP ക്യാമറ ഉള്ള ട്രിപ്പിൾ ക്യാമറ ഉള്ള ഫോൺ ഇൻഫിനിറ്റി നോട്ട് 7. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ സ്റ്റോറേജ് എത്രയാണെന്ന് അറിയണ്ടേ? 128 GB റോമും 6 GB റാമും അടങ്ങിയ ഒരു ഫോണാണ് ഇൻഫിനിറ്റി നോട്ട് 7. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാമറ എവിടെയാണെന്ന് അറിയണ്ടേ? നമുക്ക് വിവോ Z1 Pro, അതിൻ്റെ ക്യാമറ എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഫ്രണ്ട് ക്യാമറ, ഫ്രണ്ട് ഡിസ്പ്ലേയിൽ ഇങ്ങനെ സൈഡ് അറ്റത്താണ് ഇരിക്കുന്നത്, ദാ കണ്ടില്ലേ? ഇതുപോലെയാണ് നമ്മുടെ ഇൻഫിനിറ്റി നോട്ട് 7 ഫ്രണ്ടിൽ സൈഡിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ട്രിപ്പിൾ ക്യാമറയുടെ മെഗാപിക്സൽസ് എത്രയാണെന്ന് അറിയണ്ടേ? 48 MP + 2 MP + 2 MP ആണ്. ക്വാഡ് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 16 MP. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻ്റാണ്. ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് എല്ലാ ഫോണിലും ഫ്രണ്ടിലും ബാക്കിലും ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സൈഡിലാണ്, ഫോണിൻ്റെ സൈഡിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 173.4 mm, ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 79.5 mm എന്നും ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 8.7 mm എന്നും ഇതിൻ്റെ കളേഴ്സ് ഏതാണെന്ന് നമുക്കറിയണ്ടേ? കളേഴ്സ് വന്നിട്ട് ബ്ലൂ, വൈറ്റ്, ഗ്രീൻ, ബ്ലൂ, അങ്ങനത്തെ കുറേ കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ മിക്സഡ് കളേഴ്സും ഉണ്ട്, അതിൻ്റെ റെയിൻബോ കളേഴ്സും ഉണ്ട്. ഇത് എല്ലാം അടങ്ങിയ ഒരു ഫോണാണ് ഇൻഫിനിറ്റി നോട്ട് 7. ഇതൊരു അത്ഭുതകരമായ ഫോണാണ്. ഞാൻ ഇതുവരെ കണ്ടതിൽ 48 MP പിന്നെ ഫിംഗർ പ്രിൻ്റ് സെൻസർ സൈഡിലും പിന്നെ ഫ്രണ്ടിൽ Z1 Pro മോഡൽ ക്യാമറയും ഉള്ള ഒരു വില കുറഞ്ഞ ഫോണാണ് 9,499. വെറും 9,499 ആണ്. ഇന്ന് ഇറങ്ങുമെന്നാണ് എല്ലാവരുടെ പ്രതീക്ഷ. ഇറങ്ങുമെങ്കിൽ നിങ്ങൾ ഉറപ്പായും വാങ്ങണം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായം ഇടുന്നതായിരിക്കും.